കാരശ്ശേരി പഞ്ചായത്തിലെ മാന്ദ്ര കരീറ്റിപ്പുറം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വ്യാജേന ഒരു പറ്റം ആളുകൾ ഇടതു നേതാക്കളുടെ ഒത്താശയോടെ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയ പദ്ധതിയിലേക്ക് വീണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ അറിവില്ലായ്മയാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാന്ദ്ര കരീറ്റിപ്പുറം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത് തീർത്തും രാഷ്ട്രീയപ്രേരിതമാണെന്നാരോപിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റും യു ഡി എഫ് അംഗങ്ങളും രംഗത്തെത്തിയത് കാരശ്ശേരി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ മാന്ത്ര കരീറ്റിപ്പുറം കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി നൂറോളം ആളുകൾ ഉപയോഗിക്കുന്ന പദ്ധതിയാണെന്നും കുടിവെള്ള പദ്ധതിയുടെ കുളം പതിനെട്ടാം വാർഡിലും ടാങ്ക് ഒൻപതാം വാർഡിലുമാണ് സ്ഥിതി ചെയ്യുന്നതെന്നും വർഷങ്ങളായി പതിനെട്ടാം വാർഡിലെ ഉയർന്ന പ്രദേശമായ കരീറ്റിപ്പുറം ഭാഗത്തെ ജനങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിന്നും വെള്ളം ലഭിക്കുന്നത് വളരെ അപൂർവമാണെന്നും ഇവർ പറഞ്ഞു ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് പദ്ധതിയുടെ ഗുണഭോക്താവ് കൂടിയായ കുന്നമ്മൽ സരോജിനി സഹോദരി കല്യാണി സഹോദരൻ വാസു എന്നിവർ ഒരു സെന്റ് സ്ഥലം വാർഡ് മെമ്പർ കുഞ്ഞാലി മമ്പാട്ടിൻ്റെ ശ്രമഫലമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകിയത് ഈ ഭാഗത്ത് പുതിയ ടാങ്ക് നിർമ്മിച്ച് കരീറ്റിപ്പുറം ഭാഗത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിനാലാം തീയതി ഭരണസമിതി യോഗത്തിൽ പദ്ധതിക്ക് ആവശ്യമായ പണം വകയിരുത്തുകയും ഡിസംബർ പന്ത്രണ്ടാം തീയതി ഡി പി സി അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തതെന്നും ഇവർ പറഞ്ഞു ഇതേ പദ്ധതിക്ക് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതിയിലെ ഡി പി സിയിൽ അംഗീകാരം വാങ്ങി പഞ്ചായത്തിലേക്ക് അയച്ചത് എന്നാണ് പറയുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് അസ്ഥിയിലുള്ള സ്ഥലത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ അറിഞ്ഞിട്ടില്ലെന്നും ഗ്രാമസഭയിൽ വെച്ചാണ് ഫണ്ട് വെച്ച വിവരം പ്രസിഡന്റ് അറിയുന്നതെന്നും ഇവർ ആരോപിച്ചു എങ്കിലും ഫണ്ട് വകയിരുത്തിയ വിവരം അറിഞ്ഞ ഉടനെ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ അനുമോദിക്കുകയും ടാങ്കിന്റേതല്ലാത്ത പ്രവൃത്തികൾക്ക് ജില്ലാ പഞ്ചായത്തിന് അനുമതി നൽകാമെന്നും പ്രസിഡന്റ് അന്ന് ഗ്രാമസഭയെ അറിയിച്ചിരുന്നതായും പതിനെട്ടാം വാർഡ് മെമ്പർ കുഞ്ഞാലി മാമ്പാട്ട് സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉപരോധിക്കാനെത്തിയവരിൽ ഒരാൾ മാത്രമാണ് പദ്ധതിയുടെ ഗുണഭോക്താവെന്നും കുഞ്ഞാലി മാമ്പാട്ട് കൂട്ടിച്ചേർത്തു പതിനെട്ടാം വാർഡിൻ്റെ ഗ്രാമസഭ കഴിഞ്ഞ പതിനഞ്ചാം തീയതി മാന്ദ്രയിൽ വെച്ച് നടന്ന സമയത്താണ് അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ജില്ലാ പഞ്ചായത്ത് ആയതിലേക്ക് പതിനഞ്ച് ലക്ഷം റുപ്യ അനുവദിച്ചിട്ടുണ്ട് എന്ന് ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് അത് ഗ്രാമസഭയിൽ വെച്ച് പ്രസിഡന്റ് അതിനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി മറുപടി നൽകുകയും ചെയ്തു പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ടാങ്ക് അവിടെ നിർമ്മിക്കുകയും അതിലേക്ക് പോരായികളുള്ള തുക തൊട്ടടുത്ത റിവിഷൻ സമയത്ത് അതിലേക്ക് ഉൾപ്പെടുത്തുകയും ആ പദ്ധതി പഞ്ചായത്ത് തന്നെ പൂർത്തീകരിക്കുകയും പൂർത്തീകരണം നടത്തുകയും ചെയ്യുന്നു അതേപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ പണം ഉപയോഗിച്ച് നിലവിലുള്ള കുളത്തിൻ്റെ ആയം കൂട്ടി റിങ് ഇറക്കുന്നതും അതുപോലെ പമ്പ് ഹൗസ് സ്ഥാപിക്കുന്നതും ആവശ്യമായ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനൊക്കെയുള്ള നടപടികൾ ജില്ലാ പഞ്ചായത്തിന് സ്വീകരിക്കാവുന്നതാണ് എന്ന് ആ യോഗത്തെ അറിയിച്ചതാണ് ഒരാൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഒരാളും അതിലെ ഗുണഭോക്താക്കളല്ല തീർച്ചയായും രാഷ്ട്രീയമായ വലിയ ഉദ്ദേശം അവർക്ക് ഉള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പദ്ധതി പഞ്ചായത്തിൻ്റെ ഫണ്ട് വേണ്ട എന്നുള്ള രീതിയിലുള്ള ശ്രമത്തിലേക്ക് അവർ നീങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് പഞ്ചായത്ത് പ്രസ്തുത പദ്ധതിക്ക് ഡി പി സി അംഗീകാരം നേടിയതിനു ശേഷം ഇതേ പദ്ധതിക്ക് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയിലെ ഡി പി സിയിൽ അംഗീകാരം വാങ്ങി പഞ്ചായത്തിലേക്ക് അയച്ചു എന്ന് പറയുന്നതെന്നും ഇത് പഞ്ചായത്ത് രാജ് ആക്ട് നാലാം പട്ടികയിൽ നൂറ്റി എഴുപത്തിരണ്ടാം വകുപ്പ് ഒന്നാം ഉപവകുപ്പിൽ ആവർത്തന സ്വഭാവമുള്ള പദ്ധതികൾ ഒഴിവാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി കണക്കിലെടുത്തു വേണം പദ്ധതികൾ തയ്യാറാക്കേണ്ടതെന്ന് ജില്ലാ പഞ്ചായത്തിലെ ചുമതലകളിൽ വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ നിർദ്ദേശം കണക്കിലെടുക്കാതെ ജില്ലാ പഞ്ചായത്ത് അംഗം ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ മൂലം സംഭവിച്ചതാണെന്നാണ് കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അതോടൊപ്പം തന്നെ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കഴിഞ്ഞ ദിവസം തന്നെ കാണുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഓഫീസിലെത്തിയിട്ടും താൻ അവരെ കാണാൻ കൂട്ടാക്കിയില്ല എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും അന്നേ ദിവസം താൻ പഞ്ചായത്ത് ഓഫീസിൽ തന്നെ എത്തിയിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഗ്രാമപഞ്ചായത്ത് ഏതെങ്കിലും ഒരു പദ്ധതിക്ക് ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ആവർത്തന സ്വഭാവം എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് രാജ് ആക്ടിൽ ആക്റ്റിലിപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആവർത്തന സ്വഭാവം ഉണ്ടാക്കി ഉണ്ടാവരുത് എന്നുള്ളത് അതിനൊക്കെ തെറ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ പിന്നെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇതൊന്നും അറിയാതെ തന്നെ അവർ ഫണ്ട് വെച്ചതെന്ന് മാന്ത്ര കരീറ്റിപ്പുറം ഭാഗത്തുള്ള ഗുണഭോക്താക്കൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിൽ കാണാൻ വന്ന സമയത്ത് ഗുണഭോക്താക്കളെ പോലും പ്രസിഡന്റ് കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ളത് പക്ഷേ അന്നും അതിൻ്റെ തലേ ദിവസമൊക്കെ രണ്ടുമൂന്ന് ദിവസം ഞാൻ ലീവായ സമയത്താണ് അവർ വന്നതും അവരെന്നെ വിളിച്ചിട്ടോ ഞാൻ ഇവരെ അറിഞ്ഞിട്ട് പോലുമില്ല ആ സമയത്താണ് അവർ എ ഓഫീസിൽ വന്നിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയതൊക്കെ ന്യൂസ് ബ്യൂറോ